നമസ്കാരം. ദൈവവിളിയുടെ വിളനിലമായ പാലായിലെ വിശ്വാസ സമൂഹത്തെ പതിറ്റാണ്ടുകളോളം വഴി നടത്തിയ ഒരു പുരോഹിത ശ്രേഷ്ഠൻ, അനേകം അഭിഷിക്തരെ തിരുസഭയുടെ മടിത്തട്ടിലേക്ക് പരിശീലിപ്പിച്ച് ആനയിച്ച ആത്മീയ ആചാര്യൻ, സെമിനാരി അധ്യാപകൻ, സെമിനാരി റെക്ടർ, രൂപത അധ്യക്ഷൻ എന്നിങ്ങനെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളിലെല്ലാം മാതൃകാപരമായി മുന്നേറിയ പുരോഹിത ശ്രേഷ്ഠൻ, രണ്ട് പതിറ്റാണ്ടുകാലം പാലാ രൂപതയെ നയിച്ച മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പൗരോഹിത്യത്തിന്റെ 60 ആണ്ടുകൾ പിന്നിടുകയാണ്. മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ ദീപികയോട് മനസ്സ് തുറന്നപ്പോൾ എന്റെ ദൈവവിളിയെപ്പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെ സംഭവിച്ചെന്നുള്ളത് എനിക്കതിന് ഒരു അത്ഭുതമാണ്. ഞാൻ ഇൻ്റർമീഡിയറ്റ് പഠിച്ചത് എസ് പി കോളേജിലാണ്. എസ് പി കോളേജിൽ അന്നത്തെ എൻ്റെ വാർഡൻ, സെൻറ് ജോസ് ഹോസ്റ്റലിലെ വാർഡൻ കുര്യാസിനായിരുന്നു, മരിച്ചു അദ്ദേഹം. ഞാൻ സെക്കൻഡ് ഇയറിൽ ചെന്നപ്പോൾ, സെക്കൻഡ് ഇയർ പി ഡി സി ചെല്ലുമ്പം എൻ്റെ കൈ ഒരു മുറിവുണ്ടായിരുന്നു, ഒരു കൈ വിരലിന്. എന്നാ ജോസഫിന് എന്നാ പറ്റി, കൈക്ക് എന്നാ പറ്റി ചോദിച്ചു. ഞാൻ കരിക്ക് വെട്ടിയതാണെന്ന് പറഞ്ഞു. കരിക്ക് വെട്ടിയപ്പോൾ കൈ കൊണ്ടതാണ്. അച്ഛൻ ഉടനെ എന്നോട് പറഞ്ഞു, ഇത് വിഷമായിരുന്നതിനെ ഇപ്പോൾ കൈ മുറിഞ്ഞു പോയിരുന്നെങ്കിൽ അച്ഛനാനൊക്കെയല്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് അന്ന് എനിക്ക് 17 വയസ്സേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ട്രിച്ചിയിലെ ബി എക്ക് ട്രിച്ചി പഠിക്കുമ്പോൾ ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോൾ ഒരു ധ്യാനം ഉണ്ടായിരുന്നു, ഒരു ഈ വൊക്കേഷൻ ധ്യാനം പോലെ. ഞാനതിനെ സംബന്ധിച്ച് കുറച്ച് പേരൊക്കെ ഉള്ളതാണ് ഫ്രീ അവധി തുടങ്ങി. ഞാൻ പിന്നെ 2 ദിവസം കൊണ്ട് താമസിച്ച് വെറുതെ ധ്യാനം കൂടാറുണ്ട് കരുതി. അന്നും അതിനെപ്പറ്റി ആ ധ്യാനം കഴിഞ്ഞു ശരിയാ വൊക്കേഷനെ പറ്റി പറഞ്ഞു, പ്രീസ്റ്റുഡിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം ഒരു തീരുമാനം എടുത്തില്ല. പിന്നെ ലോയലായാലായിരുന്നു എൻ്റെ അമ്മ. ലോയലായ കഴിഞ്ഞ് പഠനം കഴിഞ്ഞു റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വൈദ്യനായിട്ട് സംസാരിച്ചപ്പോൾ എന്തോ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതാവസ്ഥയെപ്പറ്റി ഞാനിത് തീരുമാനം എടുത്തിട്ടില്ല, ഐ നീഡ് സം ടൈം ടു റിഫ്ലക്റ്റ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നോ യു ഷുഡ് നോട്ട് വെയിറ്റ്, യു ഷുഡ് അപ്ലൈ ഫോർ സെമിനാരി. ഞാൻ പറഞ്ഞു, ഞാൻ സെമിനാരി പറ്റി ചിന്തിച്ചിട്ടില്ല, സെമിനാരി ചേരുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. നോ യു ഷുഡ് ആസ്ക് ഫോർ ഇറ്റ്. ഞാൻ പറഞ്ഞു, ഇതേ പറഞ്ഞുള്ളൂ, എൻ്റെ ജീവിതാവസ്ഥയെപ്പറ്റി ഞാൻ തീരുമാനം എടുത്തിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എങ്കിൽ അദ്ദേഹം നേരെ പറഞ്ഞു, യു ഷുഡ് അപ്ലൈ, യു ഹാവ് വൊക്കേഷൻ, യു ഷുഡ് അപ്ലൈ ഫോർ ഇറ്റ്. അങ്ങനെ സെമിനാരി കയറുന്നത്. എന്നിട്ട് പിന്നെ എൻ്റെ സെമിനാരി ജീവിതം, ഞാൻ 2 വർഷം ഇവിടെ മൈനസ് സെമിനാരി, 1 കൊല്ലം മംഗലാപുരത്ത്, പിന്നെ ബാക്കി കാര്യമെല്ലാം റോമിലായിരുന്നു എൻ്റെ പഠനം മുഴുവൻ. സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു എനിക്ക്. കഴിഞ്ഞ 60 വർഷമായിട്ട് വൈദികനായിട്ട് ഞങ്ങളൊരു 40 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, വിവിധ രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ, ആഫ്രിക്കയിൽ നിന്നുള്ള എല്ലാ കോണ്ടിനെൻ്റും, ആഫ്രിക്ക, ഓസ്ട്രേലിയ, പിന്നെ അമേരിക്ക, അമേരിക്കയിൽ നിന്ന് 2 പേരുണ്ട്, നോർത്ത് അമേരിക്കയിൽ നിന്നായിരുന്നു, അതുപോലെ സൗത്ത് അമേരിക്ക, മെക്സിക്കോയിൽ നിന്നുണ്ടായിരുന്നു, അതുപോലെ പല ഓരോ രാജ്യം, ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ പലരുണ്ടായിരുന്നു, പിന്നെ ചൈന, വിയറ്റ്നാം. ഇവിടുന്ന് അന്നൊക്കെ വിയറ്റ്നാമൊക്കെ ഫ്രീ ആയിരുന്നു കുറച്ചുകൂടെ ഞാൻ പഠിക്കുന്ന കാലത്ത്. ഞാൻ 50കളാണല്ലോ, ഞാൻ സെമിനാരിൽ റോമിൽ 52 മുതൽ 58 വരെ 59 വരെ പഠിച്ചത്, 7 കൊല്ലം. അതെല്ലാം വലിയൊരു അനുഭവം. അത് വളരെ വ്യത്യസ്തമായ പല സ്വഭാവക്കാർ, പല രാജ്യം പറയുമായിരുന്നു, കറുപ്പും വെളുപ്പും എല്ലാം നിൽക്കുന്ന ആൾക്കാരെല്ലാം, ആഫ്രിക്കൻസുണ്ട്, ഇരുനിറക്കാരുണ്ട്, ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരുണ്ട്, അമേരിക്കയിൽ നിന്നുള്ളവരുണ്ട്, പല നിറക്കാരും, പല രാജ്യങ്ങളെ സംസ്കാരവും ഇടപഴകി ജീവിക്കുന്നു. വലിയൊരനുഭവമാണ്, വലിയൊരനുഭവം. പലരെ നമുക്ക് പഠിക്കാൻ പലതും ഉണ്ടാകും, പലരും മിഡിൽ ഈസ്റ്റിൽ നിന്ന്, ഈ ലിബനൻ, ഇറാഖ്, ഇവിടുന്നൊക്കെ രാജ്യം, ഇപ്പം ഇന്ന് പലക്കെ അവിടെയൊക്കെ വ്യത്യസ്തമായ സാഹചര്യം, പലതും മുസ്ലിം ഇൻവേഷൻ്റെ കാരണം കൊണ്ട് പലപ്പോഴും ഒക്കെ ബുദ്ധിമുട്ടാണ് അവിടുന്ന്. അന്ന് അതെല്ലാം അവിടെ നിന്ന് എല്ലാ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ റോമിലെ വിദ്യ പരിശീലനം ഒരു വലിയ ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ തന്നെ. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊന്ന് ജീവിക്കുക, അത് വളരെ അനുഭവമായിരുന്നു എനിക്ക് തോന്നി. എൻ്റെ വല്യപ്പനുണ്ടായിരുന്നു, വല്യമ്മയുണ്ടായിരുന്നു. വല്യമ്മ 1945 മരിച്ചത്. നേരത്തെ വല്യപ്പൻ ഞാൻ അച്ഛനായി കഴിഞ്ഞ പിന്നെ മരിക്കുന്നത്. ഫാദറും മദറും, പിന്നെ എനിക്ക് 4 സഹോദരങ്ങളാണ്. 6 പേരും, 2 പേര് മരിച്ചു ചെറുപ്പത്തിൽ മരിച്ചു ഇവർ, എൻ്റെ ജ്യേഷ്ഠൻ, ഒരു അനിയൻ, ഒരു പെങ്ങൾ. ഇങ്ങനെ ഞങ്ങൾ കുടുംബം ഇതാണ്. അപ്പോൾ കുടുംബ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇന്നത്തെ സൈഡായിട്ട് പറയാൻ സാധിക്കും, കമ്പയർ ചെയ്യാൻ നോക്കിയാലും കേട്ടോ, ഒരു ഗ്രാമീണ അന്തരീക്ഷം, ഗ്രാമത്തിൻ്റേതായിട്ടുള്ള ശാലീനത, അതുപോലെ തന്നെ എല്ലാം നമ്മളുടെ, പിന്നെ ഞങ്ങളുടെ മുത്തോലോരം പ്രദേശം എല്ലാം തന്നെ
പുറത്ത് പറയാൻ കൊള്ളി അല്ലെങ്കിലും പറയാമല്ലോ ഇത് പറയാം നമ്മുടെ കത്തോലിക്കരായിരുന്നു അവിടെ എല്ലാവരും കുറച്ച് കുടുംബങ്ങളുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് ഇത് ക്രൈസ്തവമായിട്ട് മാത്രം എല്ലാം കാണാൻ വച്ചിരുന്നുള്ളന്ന് പള്ളിയിൽ പോവുക, പിന്നെ പ്രാർത്ഥന, കുടുംബത്തിലെ പ്രാർത്ഥന വലിയൊരു അനുഭവമായിരുന്നു. അതൊക്കെ ഈ വീട്ടിലെ ഈ അന്നൊക്കെ ഗ്രാമം ഞങ്ങൾ കർഷകരല്ലേ, അപ്പം വൈകുന്നേരം 6 മണിക്ക് കുരിശുമണി അടിച്ച് അവരെ പ്രാർത്ഥിക്കാൻ കൂടും. വലിയപ്പം വിളിച്ചു കൂട്ടും എല്ലാവരും, 6 മണിക്ക് എല്ലാവരും വിളിച്ചു കൂട്ടും പ്രാർത്ഥിക്കുക. 1 മണിക്കൂർ നേരം പ്രാർത്ഥന ഉണ്ട് വൈകുന്നേരം വീട്ടിൽ. ആ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ അപ്പോൾ ആ ഒരു സ്ഥലത്തിൽ ഒരു ഒരു പ്രാർത്ഥനയുടെ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിൽ വളർന്നു വന്ന് തന്നെ പറയാൻ സാധിക്കും. അത് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തെ വളരെ സഹായിച്ചിട്ടുണ്ട്. അന്നത്തെ ഇന്ന് കുറച്ചുകൂടി മാറ്റം വന്നു എല്ലാത്തിനൊക്കെ. ഞാൻ വൈദികനായി ഇവിടെ വരുന്നത് പട്ടം കിട്ടി 58 62 അന്തരിച്ചു റോമിൽ നിന്ന് എൻ്റെ പഠനമെല്ലാം കഴിഞ്ഞ് വന്ന ഉടനെ ഞാനിവിടെ വന്നത് ജൂലൈ 4 8 സെമിനാരി പോയി പഠിപ്പിക്കാൻ പറഞ്ഞു. സെമിനാരി തുറന്നു കഴിഞ്ഞു ജൂലൈ തീർന്ന്. അപ്പോൾ എൻ്റെ ജീവിതകാലം ഒരു സെമിനാരിൽ നിന്ന് വേറൊരു സെമിനാരിലേക്ക് മാറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടവയുടെ ഒരു പള്ളിമുറി എല്ലാവരും വിസിറ്റ് അച്ഛന്മാരെ കാണാൻ പോയിട്ടുള്ളതല്ല, പള്ളിമുറി താമസിച്ചിട്ടില്ല, അറിയാമെന്ന് ഒരു പള്ളിയിൽ ജോലി ചെയ്തിട്ടില്ല. പാസ്റ്ററലായിട്ടൊരു തീർച്ചയായിട്ടും ഞാൻ കാര്യം ഞാൻ മെത്രാനാക്കിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പാസ്റ്ററലായിട്ടൊരു ജോലിയും ചെയ്തിട്ടില്ല ഞാൻ. അത് ഇതിശേഷ പാസ്റ്ററൽ വർക്ക് വേണ്ടുവെങ്കിൽ എന്നോട് പറഞ്ഞുകൂടി പറഞ്ഞു. ഈ സെമിനാറിലാണെങ്കിൽ ഈ അടിച്ച പാസ്റ്ററൽ വർക്ക് ആദ്യം 62 വന്ന് 3 ഇവിടെ പഠിപ്പിച്ചു. അന്നേരം അതിനോടൊന്ന് റോമിൽ നിന്ന് എന്നോട് ആവശ്യപ്പെട്ടു അങ്ങോട്ട് ചെല്ലണമെന്ന്. അവിടെ ഞാൻ പഠിച്ച കോളേജിൽ വൈസ് റക്റ്റർ ആയിട്ട് ജോലി ചെയ്യാൻ ചെല്ലണമെന്ന് പറഞ്ഞു. അത് 65 പോയി ഞാൻ 69 അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിപ്പം ഇവിടെ നിന്ന് പറഞ്ഞു ഇവിടെ തിരിച്ചു വരണമെന്ന് പറഞ്ഞു, റെക്ടറായിട്ട് വരണമെന്ന് പറഞ്ഞു. 69 റെക്ടറായിട്ട് വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതം 49 സെമിനാരി കയറിയിട്ട് ഞാൻ സെമിനാരിൽ നിന്ന് പുറത്ത് ചാടുന്നത് 73 മെത്രാനായിട്ടാണ്. മെത്രാനായിട്ട് വന്നപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞവരോട് ദൈവം എനിക്ക് ഒരു പരിചയമൊന്നുമില്ല, ഒരു ഇടവ പാലായാലും അച്ഛന്മാരെ തന്നെ എനിക്ക് വലിയ പരിചയമില്ല. ഞാനിവിടെ റോമിലായിരുന്നുകൊണ്ട് പഠനകാലത്തെ ഇവിടെയായിട്ട് ബന്ധമില്ലല്ലോ. അന്ന് ഒരിക്കൽ പോയാൽ ഇവിടെ 10 ഞാൻ തിരിച്ചു വരുന്നു റോമിൽ പോയിട്ട്, 52 പോയിട്ട് 62 തിരിച്ചു വരുന്നത്. പിന്നെ ഇവിടെ ഇടവയിലിരുന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇടവയിൽ രൂപതയിലെ അച്ഛന്മാരെയൊക്കെ കാഷ്വലായിട്ട് പറയാമെന്നല്ല കാര്യമായിട്ടൊരു ബന്ധമൊന്നുമില്ല, ഇടവ പള്ളിയിലിരുന്നിട്ടില്ല. അപ്പോൾ ഞാനത് പറഞ്ഞു റോമിൽ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിഷമമാണ്, ഞാൻ ഇടവയിരുന്നിട്ടില്ല, സംഭവിച്ചില്ല, അവരൊന്നും എൻ്റെ വാദഗതികളൊന്നും അവർ അംഗീകരിച്ചില്ല. യു ഷുഡ് അക്സെപ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അത് അങ്ങനെ ഉത്തരവാദിത്തമായി വന്നത് എല്ലാ ഞായറാഴ്ചയും മിക്കവാറും എല്ലാ ആണ്ടിലൊരു 30 ഞായറാഴ്ച വരെ സന്ദർശനം പോകുമായിരുന്നു ഇവിടെ ഉള്ളപ്പോഴൊക്കെ. അതൊരു വലിയ ബന്ധമായിരുന്നു, അങ്ങനെ ഒരു ബന്ധം നടത്താൻ സാധിച്ചിട്ടുണ്ട് എനിക്കത്. അത് കാരണം ഇടവയായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചെങ്കിൽ ആളുകളുടെ മനസ്സിലാകണം ആളുടെ ആവശ്യങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം ഇതൊക്കെ ഓരോരോ പ്രയാസങ്ങൾ ഇടവയിലുണ്ടാകുന്നത് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സന്ദർശനം മുഴുവൻ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, മുഴുവൻ മനസ്സിലാക്കാൻ ഒക്കുന്നു. എങ്കിലും സന്ദർശനത്തിൽ പൊതുയോഗം കൂടുക, പൊതുയോഗമുണ്ട് ഞങ്ങൾക്ക് ഇടവയിൽ ഈ കുർബാനയൊക്കെ കഴിഞ്ഞു. അപ്പം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം അവർക്ക്. സാറിനിപ്പോൾ അധികം ഒന്നും പറയാമല്ലോ, എല്ലാവർക്കും ഇപ്പോൾ പൊതുവായാലും പറയുള്ളൂ. നല്ല എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരം അത്, കൂടുതൽ അറിയാനും എന്തെങ്കിലും. അത് കഴിഞ്ഞിട്ട് വേണേൽ പേഴ്സണലായിട്ട് അവർക്ക് എന്നോട് ഒന്ന് പറയാം ഇടവയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് ഇടവയൽ പ്രശ്നങ്ങളുള്ളതും അത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ തന്നെ ഇടവയൽ പല കാര്യങ്ങളെപ്പറ്റി അറിയാനും അവിടെ പറഞ്ഞ് മനസ്സിലാക്കാനൊരു കാര്യമാണ്. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കാര്യം, നമ്മളുടെ ഏറ്റവും വലിയ പ്രവർത്തനവും ഒരു മെത്രാൻ്റെ പാസ്റ്ററലൊക്കെയല്ലേ, അജപാല ശുശ്രൂഷയല്ലേ ആളുകളുടെ എല്ലാം. വെല്ലുപിതാവിൻ്റെ എനിക്കിപ്പോഴും അത്ഭുതം തോന്നിയിരുന്നതാ, വെല്ലുപിതാവ് സെൻറ്റ് തോമസ് കോളേജ് തുടങ്ങി 1950. അത് കഴിഞ്ഞിട്ട് 57 വന്നപ്പം ഇവിടെ പഠിക്കുന്നവർക്കെല്ലാം ഒരു ഏതെങ്കിലും വല്ല ജോലി ഒരു വിദ്യാഭ്യാസ രംഗത്തെ കടന്നില്ല, ഒരു BEd കോളേജ് അന്ന് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. അന്ന് കുരിയത്തരത്ത് ഞാൻ സെൻറ്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ, അങ്ങനെ ഈ സിൻഡിക്കേറ്റ് മെമ്പർ, അങ്ങനെ കുറച്ച് സ്വാധീനം ഉണ്ടായിരുന്നു. കുറേ BEd കോളേജ് തുടങ്ങണമെന്നുണ്ടായിരുന്നു. ഒരിക്കൽ വന്ന് ഗുരുത്തരം ഇവിടെ നമുക്ക് BEd കോളേജ് തുടങ്ങാമെന്ന് പറഞ്ഞു. 1957 തുടങ്ങാനായിട്ട് സ്ഥലമില്ല, പണമില്ല, വല്ല കെട്ടിടവും ഇല്ല. എങ്കിലും പിതാവിൻ്റെ ഒരു വിശ്വാസം കൊണ്ട് മാത്രം തുടങ്ങി വന്നൊരു കോളേജ് ഒന്നുമില്ലായിരുന്നു. ഇപ്പം
സെൻറ്റ് തോമസ് സ്കൂളിൽ വളർന്നുകൊണ്ട് വരികയാണ് സാറ് എല്ലാ രൂപ കിട്ടുന്ന പണം മുഴുവൻ സെൻറ്റ് തോമസ് സ്കൂളാണ് ചെലവ് ചെയ്തുകൊണ്ടിരിക്കുക അക്കാലത്ത് അമ്പതി തുടങ്ങിയത് ഈ 57 ബി എഡ് കോളേജ് തുടങ്ങുന്നത് പിന്നെ അതിൽ നിന്ന് അവൻ 64 അൽഫോൻസ കോളേജ് ഇതൊക്കെ എങ്ങനെ പിതാവിന് സാധിച്ചു ഞാൻ അനുഭവപ്പെടുക എന്നിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു സാമ്പത്തികമായിട്ടല്ല നമ്മൾ ഇതുതന്നെ പണിയാനായിട്ട് എങ്കിലും ഇന്നതിൻ്റെയൊക്കെ ഗുണങ്ങൾ 60 കൊല്ലത്തോളായി ബി എഡ് കോളേജ് തുടങ്ങിയത് 60 കൊല്ലമായി എത്രയോ പേരെ ഇവിടുന്ന് പോയി ഈ വിദ്യാഭ്യാസ മേഖലയിൽ പഠിപ്പിക്കുന്ന ഈ പലരും മാത്രം പലയിടത്തും പഠിപ്പിക്കുന്ന ഒത്തിരി പേര് പഠിപ്പിക്കുന്ന ഇവിടുത്തുള്ള ഇവിടുന്ന് ബി എഡ് കോളേജ് പാസ്സായി പോയിട്ടുള്ള ഒരാള എത്ര പേർക്ക് പാസ്സാണ് എടുത്തത് അത് അദ്ദേഹത്തിൻ്റെ അതുപോലത്തെ ആരാധ്യം പ്രതി ഞാനൊന്നും എനിക്കൊന്നും ഞാൻ പ്രത്യേകമായിട്ട് ഞാനിത് വളർത്തിയെടുക്കും കുറച്ചൊക്കെ വളർത്തിയെടുത്തെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പുതുതായിട്ട് തുടങ്ങി ഇന്ന് അന്ന് സാധിക്കുമെന്ന് പറഞ്ഞു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ സാധിക്കുമെന്ന് പറഞ്ഞു നമ്മൾ വലിയ സന്തോഷത്തിൽ ഏറ്റെടുത്തത് അതും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ തന്നെ നമുക്ക് കുറേ കടമൊക്കെ എടുത്ത് തുടങ്ങാമെന്ന് ഇരുന്ന് തുടങ്ങിയതാണ് മധ്യവർത്തി പ്രവർത്തനത്തിൽ ഇതിൻ്റെ നമ്മൾക്കൊരു അസോസിയേഷനുണ്ട് ഈ ഓൾ കേരള ക്രിസ്ത്യൻ ടെമ്പറൻസ് മൂവ്മെൻറ്റ് എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളുടെയും ഒരായിട്ട് ക്രിസ്ത്യൻ ടെമ്പറൻസ് മൂവ്മെൻറ്റ് മധ്യ വിരുദ്ധ സമൂഹം ടെമ്പറൻസ് മൂവ്മെൻറ്റ് അതിൻ്റെ ഒത്തിരി നാൾ ഞാൻ വലിപ്പിതാവായിരുന്നു പ്രശ്നം അതുകൊണ്ട് ഞാനാണ് വന്നത് ഒരു 70 മുതലൊക്കെ അതിൻ്റെ പ്രസവത്തിന് ദീർഘനാൾ പ്രസിഡൻ്റായിരുന്നു എൻ്റെ അനുഭവം മദ്യപാനം വർദ്ധിച്ചിട്ടില്ലാതെ ഞങ്ങൾക്ക് അധികമൊന്നും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല സങ്കടത്തോട് പറയാനുണ്ട് ഒത്തിരി പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നാലും ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി മദ്യഷാപ്പുകൾ കൂടുതൽ അനുവദിക്കുക ഇത് വരുന്നതുകൊണ്ട് വലിയ ഞങ്ങൾ പലപ്പോഴും പലയിടത്തും പോയി പറഞ്ഞിട്ടുണ്ട് പലയിടത്തും ഈ മദ്യത്തിനെതിരായിട്ട് ഗവൺമെൻറ് നമ്മളുടെ ഒരു ഗവൺമെൻറ്റും അതിനെ ഞങ്ങൾക്ക് ഫേവറിലായിട്ട് നിന്നിട്ടില്ല പിന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് മദ്യ തീർച്ചയായിട്ടും വലിയൊരു സേവനം അഡാറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഒത്തിരി പേരെ ഈ മദ്യത്തിൽ നിന്നും അഡിക്റ്റ് ആയിട്ടുള്ളവരെയൊക്കെ മാറ്റുന്നതിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എ ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്ന സ്കീമുണ്ട് അതിൻ്റെ വഴിയായിട്ട് ഇവിടെ തുടർന്നുകൊണ്ട് സഹായിച്ചുകൊണ്ടിരിക്കുക അവരെല്ലാം അല്ലെങ്കിൽ പിന്നെയും അങ്ങോട്ട് മദ്യപാനത്തിലേക്ക് പോകും അങ്ങനെ അവരൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാതെ കോൺഷ്യൻറ്റൈസേഷൻ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് ഈ അവൈലബിലിറ്റി ഇതിൻ്റെ മദ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞില്ലെങ്കിൽ മദ്യപാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ഒരു സങ്കടം തോന്നുന്നു ഇപ്പോൾ ഈ ഇപ്പോൾ കൂടുതലായിട്ട് ഈ ബെവറേജ് കോർപ്പറേഷൻസൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി ആളുകൾ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് ഇന്നും നടന്നുണ്ടെങ്കിൽ അഡാറ്റ് ഇങ്ങനെയുള്ള പല പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ കോട്ടയത്തെ അവിടെ ഞങ്ങൾ നടക്കുന്നുണ്ട് അവിടുത്തേക്കെല്ലാം അതുകൊണ്ട് അതാ എങ്കിലും മദ്യവർജന പ്രസ്ഥാനം വിജയിക്കുന്നു പറഞ്ഞാൽ എനിക്ക് വിഷമമാണ് പറയാനായിട്ട് ആൾക്ക് വളരെ അല്ലേ ഇപ്പം ഇവിടെ ഞങ്ങൾ ഇദ്ദേഹം വന്നായിരുന്നു ഈ ബീഹാറിലെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ അദ്ദേഹം വന്ന് പറഞ്ഞു അവിടെ അവർ നിർബന്ധമായിട്ട് മദ്യം ഗവൺമെൻറ് നിരോധിച്ചിരിക്കുക വിജയിച്ചിട്ടുണ്ട് കുറേയൊക്കെ അവർ അങ്ങനെ ഗവൺമെൻറ് പോസിറ്റീവായിട്ട് ഗവൺമെൻറ് ഇതിനായിട്ട് വന്ന് ഞങ്ങളെ സഹായിക്കാമെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിരിക്കും ഒത്തിരി ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് ഇത് ഇതിനെതിരായിട്ട് പ്രധാനമായിട്ട് ധാരാളം ആൾക്കാർക്ക് ഞങ്ങൾക്ക് ഈ ടെമ്പറൻസ് മൂവ്മെൻ്റ് എന്ന കൃഷ്ണ പണ്ട് മന്മോഹൻ സാറൊക്കെ ഇതിനായിട്ട് ഒത്തിരി പ്രവർത്തിച്ചതല്ല ഇന്നും അനേക ആൾക്കാർ ഇതിന് തയ്യാറാണ് ഈ വന്ന് പ്രവർത്തിക്കാനായിട്ട് പക്ഷെ നമ്മളുടെ പ്രവർത്തനങ്ങൾ നമുക്കൊരു ഇവരെ പറഞ്ഞു കൊടുക്കാതെ പിന്നെ ഒരു അവരെന്താ ഒരു കൗൺസിലിംഗ് രീതിയിലൊക്കെ ചെയ്യാനല്ലാതെ ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് ഞങ്ങൾക്ക് അതിൽ കൂടുതലും ചെയ്യാൻ നോക്കുന്നില്ലല്ലോ അത് അത്രമാത്രം ഇഫക്റ്റീവ് ആകുന്നില്ല കാരണം മദ്യത്തിൻ്റെ ആ സ്വാധീന വലയത്തിൽ ഞങ്ങളെ അവരെ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല അതിനായിട്ട് അഡാപ്റ്റൊക്കെ ചെയ്യുന്നത് യുവജനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് പുതിയൊരു പുതിയ ഇപ്പോഴത്തെ അതിൽ ആ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം നടന്ന ഒരു റോമിൽ നടന്ന സിനിമയുടെ യുവജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഇപ്പോൾ കൂടുതൽ അവർക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തണം അവരെ കൂടുതലായിട്ട് സഭയെ പ്രവർത്തനം അവരെ കൂടുതലായിട്ട് ഇൻവോൾവ് ആക്കണം ഇതൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന് അതിൻ്റെ സംഘത്തിൽ ഞാൻ മനസ്സിലായി കഴിഞ്ഞ ഉടനെ പിന്നെ ആ യുവജന പ്രസ്ഥാനമൊക്കെ അന്നാ വളർന്നു വരുന്നത് സാവകാശമേ അതിനിപ്പോൾ അത്ര ഇല്ലായിരുന്നു ഇപ്പോൾ എൻ്റെ ഒരു പ്രവർത്തനം സഭയുടെ മുഴുവൻ പ്രവർത്തനമായിരുന്നു ഞങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന അത്ര മാത്രമേ ഉള്ളൂ അൽഫോൻസാമയുടെ നാമകരണ ചടങ്ങ് തുടങ്ങി 53 ടീച്ചറിൻ്റെ തിരുമേനി ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഇനോഗ്രേഷൻ വലിയ പിതാവിൻ്റെ കാലത്താണ് കൂടുതൽ നടന്ന് വർക്കിങ്ങിലാണ് നടന്നത്
അതിനുശേഷമെങ്കിലും ഒരു രണ്ടാമൊന്നുകൂടെ നടക്കേണ്ടി വരും. അപ്പോസ്റ്റലിക് പ്രോസസ്സ് എൻ്റെ കാലത്താണ്. ഞങ്ങളെ ടൂമ്പൊക്കെ തുറന്ന് എല്ലാം നോക്കേണ്ടി വന്നു, എല്ലാം ശരിയായി കൃത്യമായിട്ട് വെക്കേണ്ടി വന്നു. പിന്നെ അത് ആ മിറക്കിൾ അൽഫോൻസമ്മെ സംബന്ധിച്ചിടത്തോളം ബേറ്റിഫിക്കേഷനും വേണം, ക്യാനനൈസേഷനും ഓരോ മിറക്കിൾസ് വേണം. ബേറ്റിഫിക്കേഷനും മിറക്കിൾ അതിൻ്റെ എല്ലാം പഠനം നടത്തി എല്ലാം റിപ്പോർട്ട്. ബേറ്റിഫിക്കേഷൻ നടക്കുന്നത് 1986 86 ഫെബ്രുവരിയിലാണല്ലോ. അതിന് ശേഷവും നടക്കേണ്ട ക്യാനനൈസേഷനും പ്രോസസ്സൊക്കെ നടന്നു, എല്ലാം മിറക്കിൾ അഞ്ചാം. പിന്നെ 2012 2004 ഒരു നല്ല ഭാഗം തീർന്നായിരുന്നു പണിയെല്ലാം. അതിന് ഒത്തിരി നേരം ചെയ്യാൻ സാധിച്ചു. അതുപോലെ കുഞ്ഞച്ചൻ്റെതും 1987 ആരംഭിക്കുന്നത് ഈ പ്രോസസ്സ്. അദ്ദേഹത്തിൻ്റെ ബേറ്റിഫിക്കേഷൻ 2006 ഇവിടെ വെച്ച് രാമൂർത്ത് വെച്ച് എന്നെ മാമോത്സവം കുഞ്ഞച്ചൻ എൻ്റെ ഒരു അമ്മയുടെ അങ്കിളാണ് കുഞ്ഞച്ചൻ. അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാമോത്സവം അദ്ദേഹം നടത്തി. എനിക്കൊരു ഭാഗ്യം ആദ്യം നേരത്തെ ഒരു വൈദികൻ്റെ ശവസംസ്കാരം കുഞ്ഞച്ചൻ്റെതായിരുന്നു. ഞാൻ മെത്രാനായി കഴിഞ്ഞ് ഞാൻ 15 മെത്രാനായത്, 16 കുഞ്ഞച്ചൻ മരിക്കുന്നത്. ശവസംസ്കാരം നടത്തിയ ഒരു ആദ്യത്തെ വൈദികനാണ് കുഞ്ഞച്ചൻ. എന്തുകൊണ്ടോ ഒരു താല്പര്യം സഭയെ ആക്രമിക്കാനായിട്ട്. ഇന്ന് സഭയുടെ പ്രവർത്തനങ്ങൾ ആരെങ്കിലും ഒരു നിഷ്പക്ഷമായിട്ട് പഠിക്കട്ടെ. സഭ പ്രവർത്തനം കൂടുതൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത്, ആദിവാസി രംഗത്ത് നിഷ്പക്ഷമായിട്ട് പഠിക്കട്ടെ, ആരും വന്ന് പഠിച്ചോട്ടെ. ഇന്ന് സഭ വിദ്യാഭ്യാസ രംഗത്ത് പോകുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗം കൊളാപ്സ് ചെയ്യും. ആദ്യ രംഗത്ത് മാറി അത് തന്നെ സംഭവിക്കും. കാരണം നമ്മളുടെ നടത്തുന്ന പ്രവചനങ്ങളെ ഇതിനെയൊക്കെ അവഹേളിക്കുന്നു പലപ്പോഴും. എന്ത് സംഭവം വ്യക്തികളോ വല്ല സംഭവം നടന്നതിൻ്റെ പേരിൽ എന്തെല്ലാം കുമ്പസാരത്തെ പറ്റി പറഞ്ഞു, അത് നടന്നു. പിന്നെ എറണാകുളത്ത് കരുനാൾ ചെയ്ത് കരുനാളെല്ലാം സഭ വിൽക്കാൻ സസു വിൽക്കാൻ പോകുന്നുണ്ടോ? സഭയെ ആക്രമിക്കുക. അതിന് എനിക്ക് തോന്നുന്ന ഏറ്റവും എൻ്റെ ഒരു വിശദീകരണത, നല്ല വെളുത്ത ഒരു ഭിത്തിയിലെ ഇച്ചിരി ചെളിവായിരിക്കാൻ പറ്റി അവർക്ക് താല്പര്യം ഉണ്ടാവും. വെളുത്ത ഭിത്തിയിൽ തെളിച്ചാൽ അറിയുള്ളൂ. സഭയുടെ നേരത്തി ചെളിവാരി എറിഞ്ഞാൽ കുറേ കാണാൻ സാധിക്കും. കാരണം സഭയുടെ സുതാര്യമായ പ്രവർത്തനം എവിടെ വെച്ചും എനിക്ക് പറയാം. നമ്മൾ വിദ്യാഭ്യാസ രംഗത്തെ പറ്റി നോക്ക്, ആരെങ്കിലും പഠിക്കട്ടെ, സധൈര്യം പറയാൻ നോക്കും. എത്രയോ സുതാര്യമായിട്ട് കറപ്റ്റ് ഫ്രീ, യാതൊരു തരത്തിലും കറപ്ഷൻ ഇല്ലാതെ ഇവിടെ നടത്തും. പാലാരൂപ നടത്തും. ആരെങ്കിലും എവിടെയെങ്കിലും വന്ന് ഏത് ഇൻവെസ്റ്റിഗേഷൻ CBIയോ ആരെങ്കിലും വന്ന് അന്വേഷിച്ചോട്ടെ. വി ഹാവ് എൻ ഓപ്പൺ ബുക്ക്. ഒരിക്കലും ഇവിടെ ഒരിക്കലും അഡ്മിഷൻ അപ്പോയിൻമെൻറ്റ് സംബന്ധിച്ച് തർക്കമുണ്ടായി. ഒരു ഞങ്ങളെ സാറിന് ഇപ്പോൾ കോളേജിൽ അപ്പോയിൻമെൻറ്റിനെ ഗവൺമെൻറ്റിനുമായി, നമ്മൾ കളക്ടറായിരുന്ന ഒരു പത്താക്കിനെ വിളിച്ച് എന്തോ കാര്യം അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അദ്ദേഹം റിപ്പോർട്ട് കൊടുത്ത് ഇവിടെ എന്തോ കറപ്ഷൻ നടന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു കൃഷ്ണനായിരുന്നു വൈസ് ചാൻസലർ, അദ്ദേഹം ഇവിടെ വന്ന പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ഹേർഡ് ദാറ്റ് ദർ ഇസ് സം കറപ്ഷൻ അബൌട്ട് പാലാസ് സെൻറ്റ് തോമസ് കോളേജ്. ആ കൃഷ്ണൻ പറഞ്ഞു, യെസ് ഐ ടു ഹാവ് അബൌട്ട് ഇറ്റ്. ഞാൻ പറഞ്ഞു, വൈ ഡോണ്ട് യു സെൻഡ് എൻ ഇൻവെസ്റ്റിഗേ യു ഐ ഡോണ്ട് യു സെൻഡ് എ കമ്മീഷൻ ഫോർ ഇൻവെസ്റ്റിഗേറ്റ് യു അത് മീൻസ് വി ഓപ്പൺ ദ ബുക്ക്. ഞങ്ങളെല്ലാം തുറന്നു വെച്ചിരിക്കുക, വന്ന് നോക്കിക്കോളും. അദ്ദേഹം പറഞ്ഞു, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. ഞാൻ പറഞ്ഞു, വി ആർ ഇൻട്രസ്റ്റഡ്, ഞങ്ങൾ ഇൻട്രസ്റ്റ് ആവുകയോ സിറ്റ്സ് ഓഫ് ക്വസ്റ്റൻ ഫോർ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്നെ പിന്നെ സംസാരിക്കുകയില്ല. ഈ നിങ്ങൾ അന്വേഷിക്കുക, വൈസ് ചാൻസലറോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാ ഏതെങ്കിലും മീൻസ് വന്ന് ഞങ്ങൾ മുഴുവൻ കാണിച്ചു തരാം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം. എന്നാലും ഈ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ അതുകൊണ്ട് ഇതുകൊണ്ടത്. അതുകൊണ്ട് കത്തോലിക്ക ആ സഭയെ ആക്രമിക്കുന്നതിൽ ഒരു താല്പര്യം ഇതുകൊണ്ടായിരിക്കും. ഈ എത്രയോ ഭവനമായ പ്രവർത്തനം നടന്നത് നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ അവരെയൊക്കെ അല്ലേ അവഹേളിച്ചുകൊണ്ടിരുന്നത്. ഇവരെ നിർബന്ധം ഈ എന്തെല്ലാം ഇവരെ നിർബന്ധിച്ച് അതായത് എന്നൊക്കെ പറഞ്ഞു. ഇതിനെപ്പറ്റി എല്ലാം അറിഞ്ഞുകൊണ്ടാണോ പറയുന്നത്? സിസ്റ്റേഴ്സിൻ്റെ ജീവിതം എന്താ, വൈദികരുടെ ജീവിതം എന്താ, പാളിച്ചകളിലൊന്നും പറ്റും ഞാൻ പറയാല. ഈ ചിലപ്പോഴൊക്കെ വ്യക്തികളുടെ ഭാഗത്തുണ്ട്, അത് സമൂഹത്തെ മുഴുവനും എന്തെല്ലാം കാര്യത്തിൽ നടന്നു. ബാക്കി പുറത്തെല്ലാം എത്ര പേര് കൊലപാതകം നടന്നുണ്ട്, ഒരു കുടുംബത്തിൽ നിങ്ങളും കൊലപാതകങ്ങളാണെന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമോ? ഇതുപോലെ സഭയെ ആക്രമിക്കുന്നുണ്ട് സഭ. അതെന്തുകൊണ്ടാണ്? നമ്മളൊന്നും മിണ്ടുന്നില്ല. ഇതൊന്നും അന്വേഷിക്കാതെ വെറുതെ അക്യൂസേഷൻ പറഞ്ഞുകൊണ്ട് കാര്യം എന്താ പറയുന്നത്? നീതി നിഷേധിക്കപ്പെടുന്നു ഇവിടെ. നമുക്കറിയാം ഒരു കാലത്ത് 1966 ബെനഡിക്ട് അച്ഛൻ്റെ കേസ്, അദ്ദേഹത്തെ പിടിച്ച് തൂക്കിക്കൊല്ലാൻ വിധിച്ചതാണ്. അദ്ദേഹം സെഷൻ കോടതിയിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഈ വിധിക്കാന്ന് പറഞ്ഞാൽ തെളിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഹൈക്കോടതി പി ടി രാമനാരുടെ ബെഞ്ചിൽ വെച്ചത് അദ്ദേഹം തെളിഞ്ഞില്ലെന്ന് പറഞ്ഞ് വിട്ടു. എന്നാലും അദ്ദേഹം കുറ്റവാളിയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് തലേക്കൊല്ല
ഇവരോന്ന് പറഞ്ഞത് എന്താ കാരണം മരണത്തിൻ്റെ അറിയാവുന്ന കാര്യം? ആ സ്ത്രീയെ ഒരു അബോർഷൻ വരെയായിട്ട് മരിച്ചത്, അബോർട്ട് ഡോക്ടറെ ഭാര്യയാവെന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമാണ്. 36 കൊല്ലം ഈ 1966 മുതൽ 2003 വരെ ഈ ഭാരവും ചുമന്നുകൊണ്ടായി ജീവിച്ചത് അച്ഛൻ. കൊലപാതകത്തിന് അദ്ദേഹമാണ് ആ സ്ത്രീയുടെ ഗർഭത്തിന് ഉത്തരവാദി. അതും പറഞ്ഞു കൊന്നു, അത് കഴിഞ്ഞിട്ട് കൊന്നു. സ്ഥിതി എന്നാ ഇരിക്കുന്നത്? സത്യം എവിടെ ഇരിക്കുന്നത്? അന്ന് ഈ വിസ്താരം നടക്കുന്ന നേരത്തെ ഫോർ കോളം ന്യൂസായിരുന്നു എല്ലാ പത്രങ്ങളിലും. ഇത് വിവരം വന്നപ്പോൾ പത്രങ്ങളൊന്നും കൊടുക്കാനില്ല, ന്യൂസ് കൊടുക്കാനില്ല. ഇന്നത്തെ പത്രധർമ്മം തന്നെ ഇതെവിടെ? നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. പത്രധർമ്മം അതല്ലേ? അതല്ലേ അത് നടക്കുന്നുണ്ടോന്നുള്ളതായിരിക്കും സംശയം. എന്നൊരു ഈ പത്രധർമ്മം എന്ന് നടക്കുന്ന ഇന്നത്തെ മാധ്യമങ്ങളുടെ പ്രവർത്തനം ശരിയായ വിധത്തിൽ അറിയാമെന്നില്ല. ഇത് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഈ ന്യൂസ് വളരെ ഷോർട്ട്? ഒരു ഞാൻ പറയും, ഇതാ നടക്കുന്ന സംഭവങ്ങളെല്ലാം. പെനിട്രേഷൻ്റെ കേസ് അതാ തെളിഞ്ഞ സംഭവം. അത് നമ്മളാരും പറഞ്ഞതല്ല, അവർ വന്ന് പറഞ്ഞതാണ്. ആ ഡോക്ടറുടെ ഭാര്യ വന്ന് പറഞ്ഞതാണ് അച്ഛനെടുക്കും പറഞ്ഞത്. അച്ഛൻ എൻ്റെ അടുക്ക് പറയേണ്ട, പിതാവിൻ്റെ അടുക്ക് പറയാം, ഭൗതിക പിതാവിൻ്റെ അടുക്കും പോയി പറഞ്ഞു. പിതാവ് അത് പറയുന്നില്ല ആരോടും കാര്യം. പല രഹസ്യം പറഞ്ഞുകൊണ്ട് രഹസ്യമായിട്ട് പറഞ്ഞാൽ ഒന്നും പുറത്ത് വിടുന്നില്ല പിതാവ് എന്താ കാര്യം എന്നുള്ളത്. ഏതായാലും പറഞ്ഞു, ഇതാ അച്ഛൻ പറഞ്ഞല്ലോ എൻ്റെ അടുക്കൊന്ന് പറഞ്ഞു. ആ സ്ത്രീ സംഭവിച്ചു, ഞങ്ങളുടെ കുടുംബങ്ങൾ പ്രശ്നമാണ്, ഞങ്ങൾ പലതരത്തിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അന്നേരം ഇവിടെക്ക് ഒരു ധ്യാനത്തിന് പോയി പറഞ്ഞു, യു റിവ്യൂ ഗോ ആൻഡ് കൺഫ്യൂസ് ദ മാറ്റർ ടു ദി പ്രീസ്റ്റ് എന്ന് പറഞ്ഞു, പോയി പറയാൻ പറഞ്ഞു. ഇതുപോലെ ഓരോ സംഭവങ്ങളും ഈ ഇത്തവണത്തെ ഫ്രാങ്കി പിതാവിൻ്റെ കാര്യം നടന്നാണ് തെളിയേറ്റുന്ന ഇതെല്ലാം എന്തെല്ലാം തരത്തിൽ നമുക്ക് ഈ കോടതിയുണ്ടല്ലോ, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്ത് ചെയ്യാതെ നടന്നു പോകട്ടെ എന്ന് നമ്മളെന്തിനായി വിധി പ്രസ്താവിക്കുന്നു. ഇതുപോലെ തന്നെ അവർ അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അറസ്റ്റ് ചെയ്തു, പോലീസ് അറസ്റ്റ് ചെയ്തു, വിട്ടം പറഞ്ഞു, അയ്യോ അങ്ങനെ വിടാൻ പാടില്ലെന്ന്. ഇതാരാ വിധിക്കുന്നത്? വിധാൻ പാടോ ഇല്ലയോ എന്നുണ്ട് തീരുമാനിക്കേണ്ട ആരാ? ഇതെവിടെയാണ് ഇതിൻ്റെ നീതി ന്യായീകരിക്കുന്നത്? അദ്ദേഹത്തെ ഒരു കാരണം ഫ്രീ ആക്കി, അങ്ങനെ നിബന്ധനം എടുത്തെങ്കിൽ അവിടെ പോയി താമസിച്ചു, ഇവിടെ വന്ന് വിളിച്ചാൽ വന്നേക്കണം പറഞ്ഞു. എന്നിട്ടും ഇത് വിടാൻ പാടെന്ന് പറയേണ്ട കാര്യമുണ്ട്? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്? ഈയിടെ ഒരു സംഭവം നടന്നു എനിക്ക്. ഒരു DYSP ഒരാളുമായിട്ട് നടന്ന് പിടിച്ച് തള്ളിയപ്പം ഒരു വണ്ടി ഇടിച്ച് ഞാൻ ചെയ്തത് എല്ലാം പറ്റും. തള്ളിയപ്പം അത് മരിക്കും ഉദ്ദേശം ചെയ്തില്ലായിരിക്കും. അദ്ദേഹം പോയി തൂങ്ങി ചെന്നു. അദ്ദേഹത്തിൻ്റെ അപമാനം അതുകൊണ്ട് വായിച്ചു. രണ്ട് കുടുംബങ്ങൾ വേദനിക്കുന്നില്ലേ? തീർച്ചയായും. ഈ വേദനയെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ലല്ലോ. രണ്ട് കുടുംബങ്ങൾ ഒരാളെ പിടിച്ച് തള്ളി. എനിക്ക് അദ്ദേഹം മനഃപൂർവ്വം ചെയ്താന്ന് എനിക്ക് തോന്നുന്നില്ല. ആണ് മനഃപൂർവ്വം തള്ളി വല്ലതും പറഞ്ഞു, വാക്കുകൾ വല്ലതും തള്ളി കൊടുത്തു, അങ്ങോട്ട് മരിക്കുന്ന വണ്ടി പോയി ഇടിക്കുന്നവരെ ചേർന്ന് വീണ്ടും അപകടം വന്നു. അദ്ദേഹത്തിന് പോയി മരിക്കേണ്ടി വന്നു. രണ്ടു കുടുംബം ഇതൊക്കെ ഈ വേദനകളെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. ഓരോ പലപ്പോഴും എന്തെങ്കിലും സംഭവം ഉണ്ട് അതിൽ സന്തോഷിക്കുന്നതായിട്ട് തോന്നുന്നു മാധ്യമങ്ങൾ പലപ്പോഴും. ഈ സംഭവമൊക്കെ നടന്നപ്പോഴേ ഈ നമ്മുടെ നീയറുടെ കാര്യം ഈ പ്രകടനം ഇതുമാത്രം പ്രസ്താവനകളാണ് നടന്നുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഇതെന്താ ഞങ്ങൾക്ക് എനിക്കിതുപോലൊന്നും സംഭവിക്കാൻ എന്തുകൊണ്ട് എനിക്ക് ചിന്തിക്കാൻ ഒക്കുന്നില്ല? എന്തുകൊണ്ടിങ്ങനെ നടക്കുന്നു? ഇതാണ് ഇന്നത്തെ വലിയ അപജയം എനിക്കൊന്നും. ഇന്നത്തെ മാധ്യമങ്ങളുടെ അപജയം ഇതാ, സത്യത്തിന് വേണ്ടി നിൽക്കുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. എവിടെ എനിക്ക് പറയാൻ സാധിക്കും സത്യത്തിന് വേണ്ടി നിൽക്കേണ്ട മാധ്യമങ്ങളിൽ പലപ്പോഴും സത്യത്തെ വളച്ചൊടിക്കുന്നു. കുമ്പസാരത്തെ പറ്റി എന്തെല്ലാം പറഞ്ഞു വെച്ചത്? കുമ്പസാരം എന്താണെന്നറിയാവോ? കോടതി പോയി, സുപ്രീംകോടതി പറഞ്ഞു നിങ്ങൾക്ക് യു ആർ ഫ്രീ. സുപ്രീംകോടതി പറഞ്ഞു യു ആർ ഫ്രീ, നിങ്ങൾ സ്വതന്ത്ര രാഷ്ട്രം, നിങ്ങൾക്ക് വേണമെങ്കിൽ കുംസാരം കുംസാരിച്ച് കൊണ്ട് വേണ്ടേ, നിങ്ങൾക്ക് വേണ്ട മതം വേണേ മാറാമല്ലോ. കുംഭസാരം നമ്മുടെ അതിൻ്റെ സ്ഥിതി എന്തെന്ന് മനസ്സിലായെങ്കിലും വേണ്ടി കുംഭസാരത്തെ രഹസ്യങ്ങൾ കീപ്പ് ചെയ്യുക. കോടതി എവിടെ ചോദിച്ചാലും കുംസാര രഹസ്യം പറയാനൊക്കില്ല. ഇതൊക്കെയുള്ള സംഭവങ്ങൾ സഭയുടെ ഇതൊന്നും എന്ത് മനസ്സിലാക്കാതെ ഓരോ പ്രസ്താവന നടക്കുന്നു. ഒരു നാലേകാലിന് എഴുന്നേക്കും, അതൊരു ചിലക്ക് എല്ലാ കാഴ്ചയും അത് പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ 5 മണിക്ക് പള്ളിയിൽ പോകും. 5 പ്രാർത്ഥന ധ്യാനമൊക്കെ ആയിട്ട് 5:30 ആകുമ്പോൾ ഞങ്ങൾ 5:30 കഴിയും ഞങ്ങൾ മോർണിംഗ് പ്രേയേഴ്സ് തുടങ്ങും. 6 കുർബാന, 7 കഴിയും, 7:30 വന്നു, പിന്നെ 7 ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കും. രാവിലെ കുറച്ച് പേപ്പറൊന്നും നോക്കും, കുറച്ച് അധികമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ കാര്യങ്ങളാവുക അത് നോക്കുന്നത്. പിന്നെ ഇടയ്ക്ക് പ്രാർത്ഥന, പിന്നെ ഇങ്ങനെ ദിവസത്തിൽ വൈകുന്നേരം ശേഖിച്ചതിനൊക്കെ നടക്കാനൊക്കെ ഇതിൽ പോകും. അതിനൊക്കെ വിസിറ്റേഴ്സ് കാണും, പലരൊക്കെ വന്ന കാര്യങ്ങളൊക്കെ ഓരോ പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ പലരും വരുന്നത്. അവരുടെ
ബുദ്ധിമുട്ടുള്ള പേഴ്സണലായിട്ടുള്ള ആധ്യാത്മിക കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയുണ്ട്. കുറേ സമയം പകൽ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ഞങ്ങളൊരു ഒരു ഏഴ് ഒരു ആറ് ആറേമുക്കാലാകുമ്പോൾ ചാപ്പിൽ, പിന്നെ ഒരു 8 മണി വരെ പ്രാർത്ഥനയാണ്, പിന്നെ ഒരു കഴിഞ്ഞിട്ട് 8:30 കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥന, പിന്നെ ഒരു 10 മണി കഴിയുമ്പോൾ ഞങ്ങൾക്ക് 10 മണി കിടക്കും ഞാൻ. പിന്നെ 4 മണിക്ക് 4:45 എഴുന്നേക്കും. ഇതാ ഒരു ദിനചര്യ. കൃഷി കാര്യങ്ങൾ താല്പര്യം എനിക്ക്. കൃഷി കാര്യങ്ങളിലെല്ലാം കൂടുതൽ റബ്ബറൊക്കെയാണ്. പിന്നെ മറ്റേ കാപ്പി അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കൃഷികൾ. മറ്റേ ഇപ്പോൾ ഈ മറ്റ് കൃഷികളൊന്നും ഈ എന്താ പറയുന്നത് കാലി ഇഞ്ചി മുതല അങ്ങനെ കൃഷികളൊന്നുമില്ല. മറ്റേ ഈ കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്, റബ്ബറുണ്ട്, ഇങ്ങനെയുള്ള കൃഷികളാണ് കൂടുതൽ. രൂപത തീർച്ചയായിട്ടും നമുക്ക് പാലാ രൂപതയ്ക്ക് ഒരു പ്രത്യേകത, ഒരു ദീർഘകാലമായിട്ട് ക്രൈസ്തവ കേന്ദ്രമായിരുന്നു പാലാ രൂപത. പാലാ ഈ പ്രദേശങ്ങളൊക്കെ ഈ തരത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ ഈ കുറലിങ്ങാട് കേന്ദ്രമായിട്ട് ഒത്തിരി പ്രവർത്തനം ചെയ്യും. ആർച്ച് ഡീക്കൻസിൻ്റെയൊക്കെ പ്രവർത്തനം ഈ 1900 മുമ്പ് തന്നെ, സൂര്യോദയം മുമ്പ് തന്നെ ഈ കുറലിങ്ങാട് വലിയ കേന്ദ്രമായിരുന്നു ആർച്ച് ഡീക്കൻ. ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ അതിൻ്റെ കേന്ദ്രമൊക്കെ. അതുപോലെ തന്നെ ഇവിടുത്തെ ഞാനിപ്പോഴും ഓർക്കുക, ഈ ചങ്ങനാശ്ശേരിയും എറണാകുളവും നമുക്ക് ആദ്യം 2 വികാരിയേറ്റുണ്ടായിരുന്നു 1887 തൃശ്ശൂരും കോട്ടയവും വികാരിയേത്തൽ. അത് കോട്ടയം വികാരിയത്ത് പിന്നെ ചങ്ങനാശ്ശേരിയായി തീർന്നത്. കോട്ടയം വികാരിയത്ത് വന്നെങ്കിലും ലിവിയൻ തനാശൻ ചങ്ങനാശ്ശേരിയിലായിരുന്നു ഉണ്ടെന്ന് ചങ്ങനാശ്ശേരി. അപ്പോൾ ചങ്ങന ഈ 96 3 വികാരിയത്തുകളായി, തൃശ്ശൂർ, എറണാകുളം, ചങ്ങനാശ്ശേരി മധ്യ അതായത്. അപ്പം അതിൻ്റെ ഈ ചങ്ങനാശ്ശേരിയും എറണാകുളം വിജയിച്ചപ്പം 5 ഫൊറോന എറണാകുളം ചങ്ങനാശ്ശേരി കിട്ടിയത്. 5 ഫൊറോനായാലും 3 പാലായിലായിരുന്നു. അതാണ് എൻ്റെ ഞാൻ ഉറക്കിയ അന്നത്തെ കേന്ദ്രം. ഇത്ര ചെറിയ രീജിയൻ പാല, ഭരണങ്ങാനം, മുട്ടിയറ അല്ലെങ്കിൽ കുറളങ്ങാടുന്ന കുറളങ്ങാട് 3, മറ്റേ ചമ്പക്കുളവും ചങ്ങനാശ്ശേരിയും പാലായിരിക്കും, അല്ല ചങ്ങനാശ്ശേരിക്കും വിസ്തൃതമായ ഏരിയയ്ക്കും. ചങ്ങനാശ്ശേരി ഇന്നത്തെ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് 2 ഫൊറോനൊന്നും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ അതായത് പാല വളരെ ഒരു ക്രിസ്ത്യൻ സെൻറ്റർ, കാത്തലിക് സെൻറ്ററായിരുന്നു വേണേൽ പറയാം. ഈ അതുകൊണ്ട് ആളിങ്ങനെ ഇത്രമാത്രം കുറളങ്ങാട്, പാല, ഭരണങ്ങാനി പ്രദേശങ്ങളെല്ലാം അത് ഒരു ഇപ്പം കൃത്യം സ്റ്റാറ്റിസ്റ്റിക് ഏതെങ്കിലും ഒരു 50% കൂടുതൽ കാത്തലിക്സ് ഇവിടെ ഉള്ളത്. പിതാവിൻ്റെ കാലത്തുണ്ടായിരുന്ന തീർച്ചയായിട്ടും ഞാൻ തുടർന്നുകൊണ്ട് പോയിരുന്നത്. പിതാവിൻ്റെ കാലത്ത് ഒത്തിരി ദൈവവിളികളുണ്ടായിരുന്നു. ആദ്യ ഒരു കാലത്ത് ഈ ഇന്ത്യയിലെ 70% ദൈവവിളികൾ വൈദികരും സന്യസ്തരും സിറോമലബാർ സഭയിലാണ്. പാല അതിൻ്റെ ഏറ്റവും കൂടുതൽ പാലായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവവിളി ഏറ്റവും കൂടുതൽ ഉണ്ടത് പാലായിൽ നിന്നാണ് അന്നത്തെ. ഇപ്പോഴാണ് ഞാൻ പറയാം, പിന്നെ കാലശ്ശേരിയൊക്കെ വന്ന് അവിടുന്ന് കൂടുതലായപ്പം ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് വൊക്കേഷൻസ് ഏറ്റവും കൂടുതൽ ഉണ്ട് പാലായിലായിരുന്നു. ഒരിക്കൽ എന്നോട് ജർമ്മനിയിൽ നിന്ന് മിസ്യോയിൽ വർക്ക് ചെയ്യുന്നൊരു അദ്ദേഹം വന്നാൽ പറയുകയുണ്ടായ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൊക്കേഷനുള്ള പാലായിൽ നിന്നും അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി. അവർ കണക്ക് പലതും ശേഖരിക്കുന്നത് പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് കേട്ടോ. ഇത്തരത്തിൽ ഇവിടെ കാത്തലിക് പ്രൊപ്പോർഷൻ ഏറ്റവും കൂടുതൽ പാലായിൽ നിന്ന്, അതായത് 80 അദ്ദേഹം വന്നപ്പോനോട് പറഞ്ഞതാണ്. ഒത്തിരി വലിയ ദൈവവിളിയുണ്ട് പാലായിൽ നിന്ന്. അത് ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് അഭിമാനിക്കണമെന്നില്ലോട്ട്. നമ്മുടെ ക്രൈസ്തവ ജീവിതം അങ്ങനെയായിരുന്നത്. ഒക്കെ നമ്മൾ മെത്രാമാരെ സഹായിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഒരു ക്രൈസ്തവ അന്തരീക്ഷം ജീവിക്കാനുള്ള സാഹചര്യം ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ കുടുംബജീവിതവും സഭാപരമായ ജീവിത പ്രവർത്തനങ്ങളെല്ലാം അവരെല്ലാം ഇൻവോൾവ് ആയിരുന്നു വളരെയേറെ. അതുകൊണ്ട് ദൈവവിളിയെടുത്തിട്ടുണ്ടായിട്ടുള്ളത്. ഈ എന്നോട് ആരോ ചോദിച്ചു എങ്ങനെയുണ്ട് സുഖമാണോ എന്ന്. ഞാൻ പറഞ്ഞു എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, സുഖമല്ല. എനിക്ക് ഇതിൽ കൂടുതൽ ആ ഒരു ഏറ്റവും സന്തോഷകരമായ ജീവിതം എല്ലാ തരത്തിലും, ഒരലച്ചിലും ഇല്ലാത്ത ജീവിതം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. നമ്മൾ പൊതുവെ പറയുമല്ലോ ഒരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷം, പ്രാർത്ഥനയായിട്ടും പിന്നെ കുറച്ച് വല്ല വായിച്ചു നോക്കി കൊണ്ടിരിക്കുകയും ചെയ്യുകയും ചെയ്യാം. പിന്നെ കഴിയുന്നവരൊക്കെ ചിലരെ ശുശ്രൂഷ ചിലപ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ 2 കൊല്ലമായിട്ടുള്ള ഞാൻ പട്ടം കൊടുക്കാനൊക്കെ വല്ല പോകുമായിരുന്നു. പിന്നെ ഓരോ ചടങ്ങുകൾ വല്ല
പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഇപ്പം അത് വളരെ കുറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് ക്ഷീണം, അല്ലെങ്കിൽ പല ഞാൻ റിട്ടയർ ചെയ്തിട്ടും പല എന്തെങ്കിലും സഹായിക്കാൻ രൂപ എന്തെങ്കിലും ആവശ്യമുണ്ട് സഹായിക്കാനൊക്കെ പോയിരുന്നു. ദൈവം അനുഗ്രഹിച്ചൊരു പ്രദേശം പല വലിയ സഭയ്ക്ക് വേണ്ടി ജീവിച്ച അനേക വ്യക്തികൾ, പ്രത്യേകിച്ച് പാറയമാങ്ക ഗവർണറോ പാലാകാരണ ഈ നിധി മാണിക്കത്തരം ഇവരൊക്കെ എന്തുമാത്രം സഭയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചവരാണ്. ഇങ്ങനെ അനുഗ്രഹം കിട്ടിയൊരു ഒരു രൂപതയാണ് പല. ആ ദൈവത്തോട് വിശ്വസ്തരായിരിക്കാൻ നമ്മൾ കടമയുണ്ട്. ആ ദൈവത്തിൻ്റെ ദാനങ്ങൾ നമ്മൾ ധാരാളം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തോട് വിശ്വസ്തരായിരിക്കാനായിട്ട്, അതാണ് എനിക്ക് പറയാനുള്ള എപ്പോഴും നമ്മുടെ എൻ്റെ ജീവിതത്തിൽ അതാണ് വേണ്ടത്. ദൈവനെ അനുഗ്രഹിക്കുന്ന ദൈവത്തോട് വിശ്വസനായിരിക്കണം. കൂടുതലായിട്ട് ദൈവത്തിൻ്റെ ദാനങ്ങളുടെ മറുപടി നൽകാനായിട്ട്, റെസ്പോണ്ടിങ് ടു ദി ഗോഡ്സ് ഇൻവിറ്റേഷൻ, ദൈവത്തിൻ്റെ ആ വിളി, അത് പല രൂപതയ്ക്കും ചെയ്യാനുള്ള ഒത്തിരിയേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ജീവിക്കാൻ സാധിക്കുന്ന ആൾക്കാർ കൂടുതൽ ഇവിടെ പാലായില്ല. സാധാരണക്കാരാണ്, വലിയ ബിസിനസ്സൊന്നുമില്ല, കൃഷി ചെയ്ത് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു, വലിയ അലച്ചിലില്ലാതെ ജീവിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോടെ വിശ്വസിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്.